ദൈവസ്നേഹത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവനാമത്തിന് മഹത്വം, ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. ഒന്നി യോഹന്നാൻ 3:1 വചനം ഇപ്രകാരം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അതേ സ്നേഹമുള്ളവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ മക്കളായിത്തീരുകയാണ് നാം സ്നേഹമുള്ളവരെ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളായിത്തീരുവാൻ സാധിച്ചത്. അത് എൻ്റെ കഴിവോ എൻ്റെ മേന്മയോ ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് സ്നേഹമുള്ളവരെ. ഈ വലിയ കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് സ്നേഹമുള്ളവരെ. അതായത് ദൈവീക കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ദൈവഹിതത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഈശോ കാണിച്ചു തരുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഞാൻ ദൈവ മകനായിത്തീരുന്നത്, ദൈവ മകളായിത്തീരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതെല്ലാം എന്നെ ദൈവ മകൻ അല്ലെങ്കിൽ ദൈവ മകൾ എന്ന ആ പദവിയിൽ നിന്നും എനിക്ക് നഷ്ടമാകും സ്നേഹമുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? ഒന്നുമല്ല, നാം വിശുദ്ധിയിലായിരിക്കണം. ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാകുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ദൈവീക സ്വഭാവത്തിൽ വളരുക എന്നുള്ളതാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദൈവിക കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാകുക എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്ന് പറയുവാൻ സാധിക്കുന്നത്. നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തെ. എനിക്ക് ദൈവമകനായി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവമകളായി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഏത് സാഹചര്യമാണ് എന്നെ ദൈവമകനും ദൈവമകളായി ജീവിക്കുവാൻ അനുവദിക്കാത്തത്? ആ സാഹചര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാം. അത് ചിലപ്പോൾ ചില വസ്തുക്കളോടുള്ള എൻ്റെ അതിയായ അല്ലെങ്കിൽ തീവ്രമായ താല്പര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ആയിരിക്കാം എനിക്ക് ദൈവസ്നേഹം നഷ്ടപ്പെടുന്നതും, അല്ലെങ്കിൽ ചില സംഭവങ്ങളും ചില കാര്യങ്ങളും ചിന്തകളുമായിരിക്കും എന്നെ നയിക്കുന്നത്, എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുന്ന ചില ചിന്തകൾ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സ്നേഹമുള്ളവരെ. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു. പാപം ചെയ്താലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് സ്നേഹമുള്ളവരെ. ആ ദൈവത്തിൻ്റെ മകനായി ജീവിക്കുവാൻ, ആ ദൈവത്തിൻ്റെ മകളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ദൈവമകനായും ദൈവമകളായി ജീവിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാം, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കലും ആ പദവി
നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം, മറിച്ച് എപ്പോഴും ദൈവിക കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, നമ്മളെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി കർത്താവിൻ്റെ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. കാരണം എന്താണ്? എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. സ്നേഹമുള്ളവരെ, എന്നെ അറിയുന്ന എൻ്റെ കർത്താവുണ്ട്, എന്നെ പരിപാലിക്കുന്ന എൻ്റെ കർത്താവുണ്ട്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്വീകരിക്കുന്ന കർത്താവുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും എന്നെ ഉപേക്ഷിക്കുമായിരിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്നും എനിക്ക് സ്നേഹം എപ്പോഴും ലഭിച്ചിരുന്നു വരുമായിരിക്കാം. പക്ഷേ നീ പാപിയാണെങ്കിലും നീ നിനക്ക് കുറവുള്ളവനാണെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. അതാണ് നിന്റെ ശക്തി, അതാണ് നിന്റെ ബലം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം സ്നേഹമുള്ളവരെ. അപ്പോൾ ആ ദൈവീക പദ്ധതിക്കനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ഈ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നല്ല തമ്പുരാൻ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല നമ്മളെ ദൈവീക മകനായും മകളായി ജീവിക്കുവാനുള്ള പ്രചോദനം നമുക്ക് തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. സ്നേഹമുള്ളവരെ, ആ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം സോബിൻ മുഖാലയിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും വിശുദ്ധ മിഖാൽ മാലാഖയുടെയും സകല വിശുദ്ധരുടെയും ബാധിച്ച സംരക്ഷണവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും നിത്യവും.